കർണാടി ജനത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാം പാഠഭാഗം എസ് കെ പ്രവാചന്റെ പുസ്തകം 22 അധ്യായം 23 മുതൽ 31 വരെ. എസ് കെ 22:23 മുതൽ 31 വരെ. യഹോവയുടെ അരുളപ്പാട് എനിക്ക്.
പറയുന്നതെന്നാൽ മനുഷ്യപുത്ര നീ അതിനോട് പറയേണ്ടത് ക്രോധ ദിവസത്തിൽ നീ ശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ദേശമായിരിക്കും. അതിൻ്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്, അലറി ഇര കടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിൻ്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവരുടെ മധ്യ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എൻ്റെ ശവത്തുക്കളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു. അതിൻ്റെ നടുവിലെ പ്രമുഖന്മാർ ലാഭം ഉണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരുവാനും ദേഹികളെ നശിപ്പിപ്പാനും നോക്കുന്നു. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു പറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാത്തക്കവണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. പാഠഭാഗമായി അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവൻ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ഷീമോൻ, യാക്കോബിൻ്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇതാകുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ട് തന്നെ
പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ ദിവ്യന്മാരായ നിന്റെ സ്നേഹങ്ങളുടെയും കൽപ്പനകളെ വെടിപ്പാടും വിശുദ്ധിയാലും കൂടി ആദരിപ്പാൻ എന്നെ കുഞ്ഞുങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ എഫേസർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായത്തിൽ നിന്നും ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊൾവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ
ദുഷ്ടാത്മാസനയോട് മാത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളു. നിങ്ങൾക്ക് നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവോചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളു. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പിൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധ അലങ്കാരത്തിൽ കർത്താവിന് വന്ദിപ്പിൻ. കർത്താവേ, ദൈവികമായ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. വിശുദ്ധായ എവൻഗേലിയുടെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളെ ഐശ്വര്യവും വിശുദ്ധ അറിവാണ് നൽകുന്നുണ്ടെങ്കിലായി നടക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും ദുരിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ കേൾക്കുമെന്ന് നൽകണമേ. ഹോശോല സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചന അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവന ലക്ഷ്യം പ്രസംഗിക്കുന്ന വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയം. കന്യകമറിയാമലിനെ ജന്മെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് അവനിപ്രകാരം അരുൾ ചെയ്തോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരും. ലോകവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിനെ അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥയായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അപേക്ഷിക്കണം.
കർത്താവിന്റെ സമവേശ മാന്യമാകാത്തല്ലാതെ മഹിമയും എല്ലായ്പ്പോഴും നിറയേറ്റുവാൻ എല്ലാവരും യോഗ്യതമാരായി തീരണമേ. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ യാഗമായി അർപ്പിക്കുകയും ശരീരമത്സമേ തീറ്റുകയും വിലാവിനെ തുറന്ന് നമ്മെ കുടിപ്പിക്കുകയും തന്നോടുകൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്ത മിശ്രകാട്ടമിലാണ് ദൈവികമായ സ്തോത്രയാം വർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷിന് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും നൽകാൻ യോഗ്യമായിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവന് ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളാൽ കാരുണ്യമായ ശിന്നനാക്കുന്നതിനുമായ ദൈവമായ കർത്താവ് സംഖ്യയില്ലാതവണ്ണം വലിപ്പമുള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ളതിന്റെ സർവജനത്തിന്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരണത്താലും അയച്ച് നല്ലവനെ ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവിന്റെ തന്നെയാൽ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും വിശുദ്ധീയമാകത്തുമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവെ ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളെ മാനമം ഞങ്ങളുടെ മേൽപ്പഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായ മസിഹായ ഞങ്ങൾക്ക് പാപരിഹാരവും പാപപരിഹാരവനും ആയിരിക്കണമേ. സമാധാനത്തിന്റെ മക്കൾക്കുന്ന നല്ല അവസാനത്തിന് നീ ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്ന നിന്റെ ദൈവത്വത്തിനെ ചാർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. ദൈവമായ കർത്താവേ തിരുവമ്പാകയും വിശുദ്ധാസ്ത്രാപ്പെന്ന ശുശ്രൂഷിക്കുന്ന ബാലകനെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യതകളാക്കുകയും തിരുസന്നിധിയിലും വിശുദ്ധ മരുവാരുമുണ്ടാകുകയും വിശുദ്ധിയോടുമെന്ന് വിശുദ്ധമേശയങ്ങൾ വെടിപ്പോടെ ശുശ്രൂഷ ചെയ്യുവാനായി ധാരാളമായ കരുണകളാൽ നിങ്ങളെ പുണ്യപ്പെടുത്തണമേയും ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും വിചാരങ്ങളെയും ചിന്തകളെയും ശുദ്ധീകരിക്കണമേയും പാപത്തിന്റെ സ്ഥലച്ചറിയും ഞങ്ങൾ ദുച്ചുമായച്ചു കളയണമേ. ഇമ്പമുള്ളവയും മലിനേറ്റവയുമായ യാഗങ്ങൾ അർപ്പിക്കുകയും വിശുദ്ധർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗ്യങ്ങൾക്ക് ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാക്കണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാം. പാപികളുമായ നാം എല്ലാവരുമായി പറയണം പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനു ശുദ്ധമാർഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് വന്നു പിതാവിന്റെ പിന്നാലെ ചൊല്ലണം. സർവശക്തനായ
വിവാഹവാർഷികം ആചരിക്കുന്നവർക്ക് സ്തോത്ര പ്രാർത്ഥനയ്ക്ക് മുൻപോട്ട് തരാം. മറ്റുള്ളവർ ശേഷമുള്ളവർ ഇരിക്കാവുന്നതാണ്. ജന്മദിന വിവാഹവാർഷിക സ്തോത്ര പ്രാർത്ഥന. സ്ഥാനവും ധാരാളമായ സൗകര്യങ്ങളാൽ നിങ്ങളേറെ അനുഗ്രഹിക്കുകയും വരുംതോറും വഴിനടത്തുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ, നിന്റെ മക്കളാ നിങ്ങൾക്ക് എതിരെ സ്നേഹം ചേർന്ന് നിന്നെ ആരാധിക്കാൻ ഈ രാവിലെ സമയം വേർതിരിച്ച തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ആരാധനാ മധ്യേ നമ്മുടെ ആയുസ്സിന്റെ പുതിയ വർഷത്തിലെ പ്രവേശിച്ചിട്ടുള്ളവരും വിവാഹവാർഷികം കൊണ്ടാടുന്നതുമായ ഇന്ന് മക്കളെല്ലാം ഞങ്ങൾ തിരുവുമ്പ സമർപ്പിക്കുന്നു. എന്നോട് എഴുതാൻ സാധിക്കാതെ പോയിട്ടുള്ളവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ മനസ്സിലാത്മാവരാവശ്യമല്ല, കുട്ടികളും അനുഗ്രഹങ്ങളും നൽകണമേ. വരാമാവനാപത്തിനകത്തുനിന്ന് പ്രയാസങ്ങളൊക്കെ വിടുവിക്കണമേ. ദൈവസ്ഥാനങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കാൻ ഇടയാക്കണമേ. വിവാഹ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള നന്മകളെ ഓർത്ത ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാക്കണമേ. കുടുംബ ജീവിതത്തിലായിട്ട് സ്ഥാത്രം ദാനമായി നൽകിയിട്ടുള്ള മക്കൾ അവിടുത്തെ ദാനമെന്നോർത്ത് ദൈവസ്ഥാനങ്ങൾ സമർപ്പിച്ച് അവരെ മുഖത്തുകൊണ്ട് വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വിവാഹവാർഷികം ഉണ്ടാകുവാൻ നിന്റെ മക്കളെ ഉടനിടയാക്കിയിരിക്കുന്ന ആവശ്യം നീ തന്നെ സഭ്യമായുള്ള വായുവോട് എല്ലാവരുടെയും മേലെ വർഷിപ്പിക്കുകയും ശുശ്രൂഷ നൽകുന്നതായിട്ടുള്ള പ്രിയദാസിനെയും കുടുംബത്തെയും ഈ ഇടവേയും അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയരുടെ കൽപ്പനമേ. സർവശക്തിയുള്ള ദൈവമായ കർത്താവിനെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സ്വർഗീയമായ മത്സരങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരെയും നിന്റെ കുടുംബങ്ങളെയും അർഹതയും യോഗ്യതയും ഉള്ളതാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവധിക്ക് ശേഷം സ്കൂളുകൾ ആരംഭിക്കുകയാണല്ലോ. വിദ്യാഭ്യാസ ശുശ്രൂഷയ്ക്കായി ചേർന്ന് വന്നിട്ടുള്ള ഒരുങ്ങി വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ മറ്റുള്ളവർക്കും ഈ സമയം മുൻപോട്ട് വരാം. നിങ്ങളുടെ സ്വത്ര കാഴ്ചകൾ നിങ്ങൾക്ക് ബോക്സിൽ സമർപ്പിക്കാം. തുടർന്ന് അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് മടങ്ങിപ്പോയിരിക്കുകയും ചെയ്യാം. മുൻപോട്ട് വരാം. Oh, Jesus.
physical and adequate everyone within our Tadeva and Kalpucha, Yamade Arima, Nathanai, Lakatave, Tirisan, Sarman, Rikina, Epaisan, the Lam, Yangal Purimba, Song Pitcher, Pratigino, Vidyarimbo, Udiyajan, our show, Okara, became Raila, the Namaklair, everything out of the Nanaki came. Sarira Kurban's that now, our Sumala Kuranagi, or a train, Sakhiri came, Chayaname, and the Pratigino. I am a teacher. Tangal day prarthana le kal kuno deyo jivi kinnu anuvarnya deyo sangil payugal le samputcha prarthi pane deya kinnu. Ye makle padi pikin vai lala adhyabhuri aurke aurde day sushrishu ina anadhyabhuri mella druva samputcha prarthi kinnu. Adhyabhuri narkum vai lala schoolu ko ende matya karayenge ko ende kaiyengal prarthi kinnu. Elam aurtaal anuvari ke padhum vaista padhum vai. Nalgiri kena dalitum lewetna sesusah kemuning lai turuan, itu lai kana perduan aku dia aku turu kujinci aname. Yang lewur itu hari mana ada dewa me, ani kruh kena ada valen gay niti. Ini nama kalau hari itu ni ani kruh itu asal beri kena mana. Yesus dan maut lewet si kena dewa redakar kaname. Dewa maai pertaruh ni dewa itu hari kruh kena ada adhir wasu. Yaitu ani kruh guna lai turuan berkonam. Kepada Qurbana itu juga cium arah kita, Amin. Mana mungkin mention gigi dengan lip? Hendak tiada untuk kita bad boli, soalnya nama kita sahur gajah suwiri kahana. Oh, kanan sini rumah perawat lagi, sorry, rumah perawat lagi. Shame.
ഞങ്ങളെ തന്നെ തിരുവുമ്പ സമർപ്പിക്കുന്നതിന്റെ സൂചകമായി നീ തന്നിട്ടുള്ള വകയിൽ നിന്ന് തിരുവുമ്പ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുള്ള ഈ സ്തോത്ര കാഴ്ചകളെ സ്വീകരിക്കുകയും ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തുകയും ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിനെ ധ്യാനിക്കുന്ന അവസരത്തിൽ അടുത്ത ആത്മാവെ ഞങ്ങൾ ഇടപെടുകയും ദിവ്യമായ സത്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രവർത്തന ഭാഗത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കി തീർക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ. ആമേൻ. പ്രിയക ദൈവത്തിന് സ്തുതി. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:16. ദ ഗോസ്പിൾ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ chapter 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ദ ചേർച്ച് ദാറ്റ് മസ്റ്റ് വാച്ച്, ജാഗരിക്കേണ്ടതായിട്ടുള്ള സഭ. കർത്താവിൽ പ്രിയരെ, വീണ്ടും ഇടവേൽ വരുന്നതിനും നിങ്ങളോടെല്ലാവരോടും ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലാകുന്നു സ്വർഗാരോഹണ പെരുന്നാളെ കൊണ്ടാടുവാൻ്റെ കോണ് നമുക്കിടയായിട്ട് എത്തുന്നത്. വരുന്ന ഞായറാഴ്ചയാണ് പെന്തക്കോസ്തി ദിനമായിട്ട് നാം വേർതിരിച്ചിരിക്കുന്നത്. ഈ രണ്ട് പെരുന്നാളിനും മധ്യേ ദൈവത്തെ ആരാധിക്കുന്നതിനായി ദൈവസന്നിധിയിൽ നാം ചേർന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമുക്ക് ധ്യാനിപ്പാനായിട്ട് നൽകിയിരിക്കുന്ന വേദഭാഗം, അതിലൊരു വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 14:16. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള 40 ദിവസങ്ങൾ താൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ശിഷ്യഗണങ്ങളെ ബോധ്യപ്പെടുത്തുവാനായി വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അവർക്ക് പ്രത്യക്ഷനായി എന്നത് നാം വേദഭാഗത്തു നിന്ന് വായിക്കുന്നുണ്ട്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതായിട്ടുള്ള യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിനായിട്ടും ആ സത്യത്തിൽ ഉറയ്ക്കുന്നതിനായിട്ടും അപ്പോസ്തലന്മാർക്ക് കർത്താവ് നൽകിയതായിട്ടുള്ള അവസരങ്ങളായിട്ടത്രേ അതിനെ കാണുവാനായിട്ട് ഇടയാവുന്നത്. ഒരു പ്രത്യേകത കർത്താവായ യേശു ക്രിസ്തുവിൽ കാണാനായിട്ട് ഇടയാവുന്നത് തൻ്റെ ആണിപ്പാടുള്ള മുറിവേറ്റതായുള്ള കരവുമായി ആ കരം ഉയർത്തിയാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് കർത്താവെ പറയുന്നത്. ആ കരം കൊണ്ട് തന്നെയാണ് അപ്പം മുറിക്കുന്നത്, അവരുമായിട്ട് ഭക്ഷണം കഴിപ്പാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്ന വിവിധ വേദഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് ദൈവവചനത്തിൻ്റെ
നിവൃത്തിയാകുന്ന ഒരു സന്ദർഭം കൂടിയാകുന്നു എന്നത് കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ച് കൊടുക്കുന്നതായുള്ള വേദഭാഗം എമോസിലേക്കുള്ള യാത്രാമധ്യത്തിൽ കർത്താവെ നിർവഹിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ നാം വായിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വർഗാരോഹണം ചെയ്തതായുള്ള കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ നിന്ന് മാറിപ്പോവുകയല്ല, പിന്നെ തൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും നമുക്ക് നൽകി കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ്റെ കോണം നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളുടെ വിശുദ്ധ കുർബാനയിൽ വരുന്ന രണ്ടാമത്തെ ഭാഗം ശുശ്രൂഷയിൽ അപ്പം നുറുക്കുന്നതിന് മുമ്പായി ദൈവസന്നിധിയിൽ നാം പറയുന്ന ഒരു പ്രാർത്ഥനയിൽ ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ബോധങ്ങളും ഹൃദയങ്ങളും വിചാരങ്ങളും എവിടെയാകുന്നു എന്നത്. പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തെ മസിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നതുമായ ഉയരത്തിൽ ഞങ്ങളുടെ ബോധങ്ങളും ഞങ്ങളുടെ വിചാരങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളും ആയിരിക്കണം എന്ന് പറയുമ്പോൾ അവയെ അവിടെ ആകുന്നു എന്നത് നാം ദൈവസന്നിധിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. സ്വർഗാരോഹണം ചെയ്യുന്നതായുള്ള കർത്താവേ ശിഷ്യന്മാരോട് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരങ്ങളും പിതാവായ ദൈവം തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടേ പോകണം, നിങ്ങൾ പോയി ശിഷ്യന്മാരാക്കണം എന്നത് അവരെ നിയോഗിച്ച് അയക്കുന്നതായിട്ടുള്ള കർത്താവിനെ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടിടയാവുന്നത്. ശിഷ്യഗണങ്ങൾ എല്ലാവരും തന്നെ യെരുശലേമിൽ ഒരുമിച്ച് കൂടിയിരിക്കണം എന്നത് കർത്താവ് ആഗ്രഹിക്കുകയും അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് കൂടി വന്ന് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മ ദാനത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിനെ അയച്ചു തരും എന്ന് കർത്താവെ പറയുകയും അപ്രകാരം ഒരുമിച്ച് കൂടിയിരിക്കുന്നതായാലും ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മദാനത്തെ കർത്താവ് നൽകുകയും ചെയ്യുന്നു എന്നത് നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത അവസരത്തിൽ തൻ്റെ ശിഷ്യഗണങ്ങളിൽ നിന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നത്? ഹൗ ടു ബി ദ വിറ്റ്നസ് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്, എങ്ങനെയാണ് അവൻ്റെ സാക്ഷികളായിട്ട് ജീവിപ്പാനായിട്ട് ഇടയായിട്ട് തീരുന്നത് എന്നത് സൂചിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ശുശ്രൂഷ അനുഷ്ഠിച്ച സാഹചര്യത്തിൽ അവരെ പഠിപ്പിച്ചതായുള്ള ഒരു പുതിയ നിയമം എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രമാണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ അവൻ്റെ സാക്ഷികളായിട്ട് ജീവിപ്പാനായിട്ട് ഇടയാവുന്നത് എപ്രകാരം കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അനുഭവിച്ച് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിപ്പാനായിട്ടിടയായിട്ട് തീരും എന്നുള്ളതിനെ ആശ്രയിച്ചാകുന്നു. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് ന്യായപ്രമാണത്തിൽ പറയുന്ന അവസരത്തിൽ ആരാണ് കൂട്ടുകാരൻ എന്ന് വെളിവാക്കി കൊടുക്കുന്ന നല്ല സമരിയാക്കാരൻ്റെ ദൃഷ്ടാന്തം കർത്താവെ പറഞ്ഞതും നമുക്ക് മനസ്സിലാക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീരുന്നുണ്ട്. ദ സീക്രട്ട് ഓഫ് ലവ് ഈസ് ബീയിങ് ലവ്ഡ്. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാനായിട്ട് കഴിയുന്നത് നാം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെടുന്നു എന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതായുള്ള അവസരത്തിലാകുന്നു. എങ്ങനെയാണ് സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ്റെ കൊണ്ട് നമുക്കിടയായിട്ട് തീരുന്നത്? മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന് ഫോർഗിവിംഗ് ലവ്, രണ്ട് റിഡീമിംഗ് ലവ്, മൂന്നാമത്തത് എംപവറിംഗ് ലവ്. ഫോർഗിവിംഗ് ലവ്, റിഡീമിംഗ് ലവ്, എംപവറിംഗ് ലവ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ തൻ്റെ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും കാൽവരി ക്രൂശിൽ മരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവിൻ്റെ സ്ഥലത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒന്നാമത് തന്നെ നാം മനസ്സിലാക്കുന്നത് ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അവിടെയാണ് ഫോർഗിവിംഗ് ലവ് ആരംഭിക്കുന്നത്. അപ്പോസ്തലന്മാരിൽ ആദ്യ രക്തസാക്ഷിയായിട്ട് തീർന്ന സ്തേഫാനോസ് തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ തങ്ങളെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതായിട്ടുള്ള അവസരത്തിൽ തൻ്റെ ശരീരം മുറിഞ്ഞ് രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തനിക്കുണ്ടായ പ്രയാസത്തെക്കുറിച്ച് വേവലാതി പറയുന്നതായുള്ള വ്യക്തിയായിട്ടല്ല, പിന്നെ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രനായ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് കർത്താവെ പറഞ്ഞതായിട്ടുള്ള അതേ ആത്മാവിലും അതേ സ്നേഹത്തിലും ഇവരോട് ഇവരുടെ പാപങ്ങൾ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തേഫാനോസിനെ ഇത്രേ കാണാനായിട്ടിടയാവുന്നത്.
മറ്റുള്ളവരുടെ കടങ്ങളെ ക്ഷമിക്കുന്ന പോലെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ നിങ്ങളുടെ കടങ്ങളെയും ക്ഷമിക്കും എന്ന് തിരുവേനത്തിലൂടെ നാം വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉളവാകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്ന തിരിച്ചറിവേ നമുക്കുണ്ടാവണം. ദൈവത്തെ സ്നേഹിക്കുകയും പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ആ വലിയ സ്നേഹത്തെ നാം തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ആ സ്നേഹത്തെ തന്നെ ലോകത്തിന് നൽകിക്കൊടുക്കുവാനായിട്ട് നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ആഴ്ച ദീപിക സൺഡേ സപ്ലിമെൻ്റിൽ ഇപ്രകാരം വായിക്കുന്നതിന് ഇടയായിട്ട് തോന്നുന്നു. ടി വി ലാലിൻ്റെ ഭാര്യയായിട്ടുള്ള മണിയമ്മ എന്നുള്ളതായുള്ള വ്യക്തി 10ാം ക്ലാസ് പരീക്ഷ എഴുതിയതായുള്ള അവസരത്തിൽ വിവാഹിതയായിട്ട് തോന്നുന്നതാണ്. അവളുടെ വിവാഹ ജീവിതത്തിലൊക്കെ 3 കുട്ടികളുണ്ടായ അവസരത്തിൽ വിവിധ വാഹനങ്ങൾ ഓടിക്കുവാനായിട്ടുള്ള വൈദഗ്ധ്യം പ്രാപിക്കുന്നതിന് ഇടയായിട്ട് തീരുക മാത്രമല്ല എൻ്റെ ലൈസൻസ് എടുത്തു അത് പഠിപ്പിക്കുന്നതിനായിട്ടുള്ള ബിരുദം കൂടി നേടുന്നതിന് ഇടയായിട്ട് തോന്നുന്നു. കർഷക കുടുംബത്തിൽ ജനിച്ച് വളർന്നതായിട്ടുള്ള വ്യക്തി 11 ഇനം വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനായിട്ടും അത് പരിശീലിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടും 72 വയസ്സുള്ളതായിട്ടുള്ള മണിയമ്മ ലോകത്തിൽ കാണാനായിട്ടിടയായിട്ട് തീരുന്നു എന്ന ഒരു വിവരണമാണ് അവിടെ വായിക്കുവാനായിട്ടിടയാവുന്നത്. കൊടുന്നനവേ ആ കഴിവുണ്ടായതല്ല, അനേക തെറ്റുകൾ തൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. വാഹനമൊക്കെ കയ്യിൽ മെരുകാനായിട്ട് സമയമെടുത്തിട്ടുണ്ട്. പലപ്പോഴും കൊണ്ടുപോയി ഇടിക്കുകയും അത് മുട്ടുകയൊക്കെ ചെയ്തതായുള്ള പ്രയാസങ്ങളുണ്ട്. എന്നാൽ വളരെ ശാന്തനായി സഹിഷ്ണുതയോടെ അതെല്ലാം സഹിച്ചതായുള്ള ഭർത്താവ് അവളെ വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് വാഹനങ്ങളൊക്കെ തൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതിനായിട്ടും ഓരോന്നും പഠിക്കുന്നതിനായിട്ടും ആ പഠനത്തിലൂടെ തന്നെ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുന്നതായുള്ള വൈദഗ്ധ്യമുള്ള വ്യക്തിയായിട്ട് ഉയർന്നു വരുന്നതിനായിട്ടും ഇടയായി തീർന്നു എന്നതാണ് വായിച്ച് മനസ്സിലാക്കാൻ്റെ കോണിടയാവുന്നത്. ഇന്ന് അധ്യയന വർഷം ആരംഭിക്കുന്നതായുള്ള കുഞ്ഞുങ്ങളെ ഇവിടെ ഞാൻ കാണുകയുണ്ടായി. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസ്ഥാനത്തിൽ വന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കണം എന്നാഗ്രഹിച്ച് നാം അവരെ മുമ്പോട്ട് അയക്കുകയും അവർ ദൈവസ്ഥാനത്തിൽ ചേർന്ന് വരികയുമാണ് ചെയ്തത്. അവർ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കേണ്ടതായുള്ള കുട്ടികളാണ്. ആ സ്നേഹം അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് തീരുന്നത് അവരുടെ ചെറുതും വലുതുമായുള്ള തെറ്റുകൾ, പാകപ്പിഴകൾ, വന്നു പോകുന്നതായുള്ള പ്രയാസ സാഹചര്യങ്ങൾ, അതൊക്കെ അവരോട് ക്ഷമിച്ച് സ്നേഹിച്ച് വീണ്ടെടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്കിടയായിട്ട് തീരുന്നതായുള്ള സാഹചര്യത്തിലാണ്. മറ്റുള്ളവർ കുറ്റം പറയുമ്പോഴും മറ്റുള്ളവർ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതായുള്ള അവസരത്തിലും സ്നേഹനിധിയായിട്ടുള്ള മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ തങ്ങളോട് ചേർത്ത് നിർത്തി മോനെ മകളെ പോട്ടെ തെറ്റേ വന്നുപോയത് നീ മനസ്സിലാക്കി ഇനി ആവർത്തിക്കാതിരിപ്പാൻ്റെ കോൺ നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയാതെ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു ഹൃദയമാണ് ദൈവനമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതാണ് സ്വർഗീയമായുള്ള അനുഭവത്തിൽ നമുക്കും കാണപ്പെടുവാനായിട്ട് ഇടയാവേണ്ടത്. തള്ളിക്കളയല്ല ചേർത്ത് നിർത്തുവാൻ്റെ കോൺ ഇടയാകണം. വീണ്ടും വിനിയോഗിക്കപ്പെടുവാൻ്റെ കോണം അവരുള്ള സാധ്യതകളെ പുഷ്പിക്കുന്നതിനായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നതിനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരണം. അപ്രകാരമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലൂടെയാണ് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ ശരിയായിട്ട് വിനിയോഗിച്ച് സഭയിലും സമൂഹത്തിലും കൊള്ളാവുന്നവരായി നമ്മുടെ മക്കൾക്ക് വളർന്നു വരുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത് എന്നത് നാം ഓർക്കേണ്ടതാണ്. ഫോർഗിവിംഗ് ലവ്, റിഡീമിംഗ് ലവ്, ദൈവം നമ്മെ വീണ്ടെടുക്കുന്നതായിട്ടുള്ള ദൈവമാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് മനസ്സിലാക്കുവാനിടയാവുന്നത്. നാം വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ പറയുന്നുണ്ട്, പാപമില്ലാത്തവൻ പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാനായിട്ട് ഒരുങ്ങിയപ്പോൾ. പാപമില്ലാത്തവൻ പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാനായിട്ട് ഒരുങ്ങിയപ്പോൾ. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് അധീനരായി തീർന്നിരിക്കുന്നതായാലും നമ്മെ അതിനെ തള്ളിക്കളയാതെ അവിടെ നിന്ന് വീണ്ടെടുക്കുവാൻ്റെ കോണം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തൻ്റെ തന്നെ ജീവിതത്തെ ക്രൂശിൽ അർപ്പിക്കുകയും ചെയ്തതായുള്ള കർത്താവിനെ അത്രേ നമുക്ക് കണ്ട് മനസ്സിലാക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീരുന്നത്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് വളർന്നതായിട്ടുള്ള കമലത്താൾ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി, അവർ കോയമ്പത്തൂരിലുള്ള വടിവേലം പാളയത്തിൽ 40 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായുള്ളൊരു ശുശ്രൂഷയുണ്ട്. അവരെ മറുപേരോടുകൂടി വിളിക്കുന്നത് 1 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണമായുള്ള ഇഡലിയും അതിനോട് ചേർന്നതായുള്ള കറികളും നൽകുന്നതായുള്ള വ്യക്തി എന്നത്രേ.
പത്ത് രൂപയോ അരിക്കൂടലോ ഒക്കെ വാങ്ങുവാനായിട്ട് സമൂഹത്തിൽ സാധ്യമായിട്ട് തീരുമ്പോൾ എനിക്കത് ആവശ്യമില്ല എന്നത് പറയുകയും ഒരു രൂപയ്ക്ക് ഇഡ്ഡലിയും കറികളും കൊടുക്കുവാൻ അക്കൗണ്ടും താല്പര്യപ്പെടുകയും ചെയ്യുന്നതായ വ്യക്തി 40 വർഷത്തോളം ആ ശുശ്രൂഷ ചെയ്തു എന്ന് പറയുമ്പോൾ എത്രമാത്രം സ്ഥിരതയോടുകൂടി എത്രമാത്രം സമർപ്പിതയായി ഒരു ശുശ്രൂഷ ചെയ്യുകയാണ്. ആവശ്യത്തിലിരിക്കുന്ന ആളുകൾ തൻ്റെ മധ്യത്തിലുണ്ട് എന്നത് മനസ്സിലാക്കുന്നു. നിർധനരായിട്ടുള്ള ആളുകളെ കുഞ്ഞുങ്ങളെ ഒക്കെയാണ് ഈ പ്രഭാതഭക്ഷണം കഴിക്കുവാൻ്റെ കോണം വന്നു ചേരുന്നത്. ഒരു 1000 ഇഡ്ഡലി വിറ്റാൽ അവർക്ക് ആകെ കിട്ടുന്നത് 200 രൂപ മിച്ചം മാത്രമാണ്. ആ 200 രൂപ കൊണ്ടാണ് അവർ വേണ്ടതായിട്ടുള്ള വിഭവങ്ങളൊക്കെ വാങ്ങി അടുത്ത ദിവസത്തേക്കുള്ള ആഹാരം നൽകുവാൻ്റെ കോണം ഇടയായി തീരുന്നത്. ഇപ്രകാരം തൻ്റെ ജീവിതത്തെ തന്നെ സമർപ്പിച്ച് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പ്രയോജനകരമായുള്ള ശുശ്രൂഷ നൽകുവാനായിട്ട് ഇടയായി തീരുന്നത് എന്നത് തിരിച്ചറിഞ്ഞ് തൻ്റെ സമയത്തെ വിനിയോഗിക്കുന്നതായൊരു വ്യക്തിയായിട്ടാണ് ഈ കമലത്താൾ എന്ന് പറയുന്നതായിട്ടുള്ള 1 രൂപ ഇഡ്ഡലി അമ്മയെ നമുക്ക് കാണാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. ആവശ്യത്തിലിരിക്കുന്ന ആളുകളുള്ളപ്പോൾ അവരെ തള്ളിക്കളയാതെ അവരെ വീണ്ടെടുക്കുവാൻ്റെ കോണം താല്പര്യപ്പെടുന്നതായുള്ള ഒരു വ്യക്തി. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന റിഡീമിംഗ് ലവ്, വീണ്ടെടുപ്പിൻ്റേതായുള്ള സ്നേഹത്തെ ഈ ലോകത്തെ കാണിച്ച് കൊടുക്കുന്നതായിട്ടൊരു വ്യക്തിയായിട്ടത്രേ കോയമ്പത്തൂരുള്ള ഈ വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് ഇടയാവുന്നത്. ഫോർഗിവിംഗ് ലവ്, റിഡീമിംഗ് ലവ്, എംപവറിംഗ് ലവ്. നിങ്ങൾ കാത്തിരിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിനായി ആയിട്ടാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്നാണ് കർത്താവായ യേശു ക്രിസ്തു അവരോട് വാഗ്ദത്തം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എംപവറിംഗ് ലവ്, നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവ്. നമുക്കറിയാം ആദിമ അപ്പോസ്തലന്മാരെ ഭീരുക്കളായിരുന്നു, യഹൂദന്മാരെ പേടിച്ച് വായിലടച്ചിരുന്നതായുള്ള വ്യക്തികളാണ്. അവരെ അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനായിട്ടും അവരെ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് അയക്കുന്നതിനായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിൽ നൽകിയിരിക്കുന്നതായുള്ള സുവിശേഷത്തെ ലോകത്തിന് ഘോഷിക്കുന്നതിനായിട്ടും കർത്താവരെ ശക്തീകരിക്കുന്നത് നമുക്ക് കാണാനായിട്ടിടയാവുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായം നാം വായിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതായുള്ള അപ്പോസ്തലന്മാർ ജനമധ്യത്തിൻ്റെയൊക്കെ ഇറങ്ങിച്ചെന്ന് അവരവിടെ പ്രസംഗിക്കുന്നതായുള്ള പ്രസംഗത്തെ 2 അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിലൂടെ നാം വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ക്രൂശിച്ചതായുള്ള യേശുവിനെ ദൈവം കർത്താവ് ക്രിസ്തുവുമാക്കി വെച്ചുവെന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെ നിശ്ചയമായിട്ട് അറിഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ഉറപ്പോടുകൂടിയാണ്, എൻ്റെ ധൈര്യത്തോടുകൂടിയാണ് അത് പറയുവാൻ്റെ കൊണ്ടിടയാവുന്നത്. അവർ തങ്ങളെയും ക്രൂശിക്കും എന്നെ പേടിച്ചിരുന്നതായുള്ള സാഹചര്യത്തിൽ ആ ഭയമൊക്കെ മാറ്റിയതിനു ശേഷം ഞങ്ങളെ ശക്തീകരിച്ചതായുള്ള പരിശുദ്ധാത്മാവിൽ അവരുടെ മധ്യത്തിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്ന് നിങ്ങൾ ക്രൂശിച്ചതായുള്ള യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്നത് ഇസ്രായേൽ ഗൃഹമൊക്കെ നിശ്ചയമായിട്ട് അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുവാൻ അവർക്ക് ഇടയായിട്ട് തോന്നുന്നു എന്നത് നാം വായിക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല, തുടർന്ന് വായിക്കുന്നതായുള്ള ഭാഗത്തിലെല്ലാം വളരെ വ്യക്തമായി യേശുവിനെ കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ക്രൂശിച്ചതായുള്ള യേശു എന്നതാണ്. നിങ്ങളാണ് അവനെ ക്രൂശിച്ചത്. ആ നിങ്ങൾ ക്രൂശിച്ചതായുള്ള യേശു, നിങ്ങൾ തള്ളിക്കളഞ്ഞതായുള്ള യേശു, നിങ്ങൾ പാപികളുടെ മധ്യത്തിൽ ഒരുവനായിട്ട് യേശുവിനെ ക്രൂശിച്ചതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളപ്പോൾ ദൈവമേ, ക്രൂശിക്കപ്പെട്ടതായുള്ള യേശുവിനെ എല്ലാവർക്കും കർത്താവായിട്ട് മെസ്സിഹായായിട്ട് ആക്കിയിരിക്കുന്നു എന്നത് നിശ്ചയമായിട്ട് അറിയണം എന്നത് അവരോട് പറയുകയാണ് ചെയ്യുന്നത്. ദി എംപവറിംഗ് ലവ്, ഫോർഗിവിംഗ് ലവ്, റിഡീമിംഗ് ലവ്, എംപവറിംഗ് ലവ്, ഇതാണ് അവൻ്റെ സാക്ഷികളായിട്ട് ജീവിപ്പാൻ്റെ കോണം നമ്മെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുന്ന എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് പ്രിയ ശിഷ്യന്മാരുടെ കർത്താവായ യേശു ക്രിസ്തു, നിങ്ങൾ യെരുശലേമിൽ ഒരുമിച്ച് കൂടി നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതിനെ പ്രാപിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉളവാകുവാൻ ആഗ്രഹിക്കുന്നതായുള്ള ഗുണവിശേഷങ്ങളാണ് ഇപ്പോൾ പറയുവാൻ്റെ കോണടിയായിട്ട് തോന്നുന്നത്. എമ്മൗസിലേക്ക് യാത്ര ചെയ്തതായാലും ശിഷ്യന്മാരുടെ മധ്യത്തിൽ യാത്ര ചെയ്യുന്നതായാലും കർത്താവ് തന്നെ തന്നെ അവർക്ക് വെളിവാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, വെളിവാക്കിയതായാലും ക്രിസ്തു തന്നെ വെളിവാക്കി കൊടുത്തതായുള്ള അവസരത്തിൽ അപ്രത്യക്ഷനാവുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉളവാകുന്നതായുള്ള വികാരം ഞങ്ങൾക്ക് ഓടിച്ചെന്ന് യെരുശലേമിലുള്ള മറ്റേ ശിഷ്യന്മാരുടെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയണം എന്നുള്ളതായുള്ള ആഗ്രഹമാണ്.
അപ്രകാരം പറയുന്നതിനായിട്ട് അവർ പോകുമ്പോൾ കർത്താവ് അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവ് അവർക്ക് വീണ്ടും പ്രത്യക്ഷനാകുന്നത് ആഗ്രഹിക്കുന്നത് ഇവരെല്ലാവരും യെരുസലേമിൽ ഒരുമനപ്പെട്ട ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ദൈവം നമ്മെ ഈ ഇടവേളയിലേക്കും ചേർത്ത് കൊണ്ടുവരുന്നതായിട്ടുള്ള അവസരം നാം ചേർന്ന് വരുന്നൊരു കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ ദൈവസ്ഥാനത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനായിട്ട് ദൈവം കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ദൈവസ്ഥാനത്തിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിനായിട്ടിടെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഈർഷകൾ മറ്റുന്നം അകറ്റുന്നതായുള്ള എല്ലാ പ്രവണതകളും മാറ്റിയതിനു ശേഷം നിരപ്പിൻ്റേതായുള്ള ആത്മാവിൽ ഒന്നായിട്ട് ഒരുമനപ്പെട്ട് ദൈവജനമായിട്ട് തീരുന്ന അനുഭവം ആരാധനയിലൂടെ അനുഭവിപ്പാനായിട്ട് ദൈവം നമ്മെ വിളിക്കുകയും വേർതിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇന്ന് ഈ ആരാധനയ്ക്ക് ചേർന്ന് വന്നിരിക്കുന്ന അവസരത്തിലും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതല്ല പരിശുദ്ധാത്മാവിനാൽ ഈ സാക്ഷ്യം നിർവഹിക്കുന്ന ജനതയായിട്ട് തീരുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഫോർഗിവിംഗ് ലവ്, റിഡീമിംഗ് ലവ്, എംപവറിംഗ് ലവ്, ഇത് ജീവിതത്തിൽ കർത്താവിനെ അനുഭവിപ്പാനായിട്ട് മാത്രമല്ല അത് ഈ ലോകത്തിൽ സാക്ഷിക്കുവാൻ്റെ കോണം ക്രിസ്തുവുള്ളവരായി ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരായി അവനെ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഗുണഗണങ്ങൾ ഈ ലോകത്തിൽ വെളിപ്പെടുത്തുന്നവരായി ജീവിപ്പാൻ്റെ കോണം ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായുള്ള പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, തിരുസനത്തിൽ ചേർന്ന് വന്ന് തിരുവചനത്തിലൂടെ ധ്യാനിപ്പാനായിട്ട് നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവസ്ഥാനത്തിൽ ചേർന്ന് വന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിനായിട്ട് കാത്തിരിക്കുന്നതിനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ ഓരോ കൂടിവരവും അതിനെ സഹായമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവിനാൽ നിറയപ്പെടുന്ന അവസരത്തിൽ നിന്റെ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ടിടയാവുന്നത് നീ ഞങ്ങളെ സ്നേഹിച്ച പോലെ ഈ ലോകത്തെ സ്നേഹിപ്പാനായിട്ടിടയായി തീരുമ്പോഴാകുന്നുവല്ലോ. അതിൻ്റെ ഗുണഗണങ്ങൾ ഇപ്പോൾ ചിന്തിപ്പാനായിട്ടും ധ്യാനിപ്പാനായിട്ടും ഞങ്ങളെ ഓരോരുത്തരും ഇടയാക്കി. ക്ഷമിക്കുന്നതായിട്ടുള്ള ദിവ്യമായുള്ള സ്നേഹം, വീണ്ടെടുക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, ഞങ്ങളെ ശക്തീകരിക്കുന്നതായുള്ള ദൈവത്തിൻ്റെ സ്നേഹം ഇതനുഭവിപ്പാനായിട്ടും ഞങ്ങളുടെ ജീവിതത്തിലൂടെ ലോകത്തിൽ ഒളിവാക്കുവാനായിട്ടും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും അപ്രകാരം സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങളെ ഇടയാക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ. ആമേൻ. എന്നെ വിശുദ്ധ കുർബാന സ്വീകരിപ്പാനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ളവർക്ക് ഇപ്പോൾ കുംഭസാര പ്രാർത്ഥനയ്ക്കായി അനുതാപ ഹൃദയത്തോടെ അതത് സ്ഥാനങ്ങൾ ശാന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. സ്വന്തം ഞാനേശു പാപബന്ധം നീക്കിൽ നിന്നൻ പ്രിയനാഥ. സർവശക്തിയുള്ള ബാബ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തന്റെ കൃപയാൽ വിശുദ്ധ കന്യകാമറിയാമിൽ നിന്ന് ജഡം ധരിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തുപോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും
അപാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന ദുരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനും ആയിത്തീരാതെ ജീവനും രക്ഷയ്ക്കും ആക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദവിച്ചേതങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിലേറ്റ് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. നമുക്ക് വാത്സല്യമുള്ളവരെ ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങൾ നമ്മോടുകൂടെ പ്രാർത്ഥിപ്പേ. സമയത്തെ പരിപൂർണമായ സ്നേഹവും ഐകമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. നിനക്കും ഏകപുത്രനും പരിശുദ്ധാരുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുമനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം. വാഴുള്ള ഞങ്ങളെല്ലാവരെയും വാഴ്ത്തണമേ. നിന്റെയും ഏകപുത്രന്റെയും പരിശുദ്ധാർഹായുടെ നിരവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതരാക്കുകയും ചെയ്യണമേ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപായി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാരുഹായുടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളാണെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലത്ത് ഭാഗത്തും ശ്രീകാതമരാൻ എന്നുള്ളിരിക്കുന്നതുമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. ും പരിശുദ്ധാരുഹായുമായ സത്യ ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന അഗ്നിമയനായിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 നാർത്ത് പാടി സ്തുതിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. കോയേൻ ശ്രീ
രക്ഷാരമായി പീഡാനുഭവത്തിന് തന്നൊരുങ്ങിയപ്പോൾ വിശുദ്ധ കൈകളിൽ അപ്പം താനെടുത്തു പാത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തേ ശുദ്ധീകരിച്ച് മുറിച്ച് അതിന്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു വാങ്ങുവെച്ചിപ്പ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ എന്നരുൾ ചെയ്തു. ആരും തന്നെ കാസായും അവനെടുത്തു സ്വാത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തേ ശുദ്ധീകരിച്ച് വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു എല്ലാവരെയും കുടിപ്പിക്കുന്നവർക്ക് വേണ്ടി പാപമോചനത്തിനായി ചെയ്യുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുൾ ചെയ്തു. ഇങ്ങനെ നിങ്ങളെ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. രക്ഷാരമായി സർവ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവർത്തന പ്രകാരം പ്രതിഫലം നൽകുന്ന രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇതിന് നിമിത്തമായ സഭാ സർവശക്തി പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് മനോധാപത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ഞങ്ങളോട് ഉത്തരമരുളണമേ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളേ ദേവോ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ പാശാലയുടെ രക്തമായിരിപ്പാൻ പരിശുദ്ധ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഘടകങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. നിനക്ക് ഏകപുത്രനും പരിശുദ്ധാർഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. കർത്താവേ, നാലു ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേയിച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യോഹാക്കീം മാർ കുർലോസ്, ജോസും മാർ ബർണബാസ് എന്നീ സഫ്രഗൻ മെത്രാപ്പൊലിത്തമാരെയും തോമസ് മാർ തിമോത്തിയോസ്, ഐസക് മാർ ഫിലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശിഷ്യന്മാർ ഷമാഷന്മാർ മുതലായി പട്ടത്വത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ ഉത്സാഹത്തോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങളിൽ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം ഓർക്കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തേണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല വംശങ്ങളും നിന്ന് ഭാഗ്യത്തിന്റെ യോഗ്യതകളും തമ്പുരാനെ പ്രസവിച്ചതുമായ വിശുദ്ധ കന്യകമറിയാമിനെയും
ശുദ്ധിമാൻ മാരായ നിബ്യന്മാരെയും സ്നേഹന്മാരെയും അറിയപ്പുകാരെയും ഏവങ്കലസ്ഥന്മാരെയും സഹോദരന്മാരെയും മൗദാനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നടി നടപ്പ, ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, എനിക്കായാലും കുസ്തന്തിനോസ് പോലീസിലും എഫേസോസിലും ഉണ്ടായ മൂന്ന് സുന്നവദോസുകളെയും അവരുൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാൾ നീ ഉയർപ്പിച്ച അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടി ദോഷ പ്രവർത്തിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തെ ചേർത്തു കൊള്ളണമേ. ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ ദൈവസ്ഥാനം യഥാർത്ഥ പ്രാർത്ഥിക്കുന്നതിനായിട്ട് ഈ അവസരം വിനിയോഗിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ ആവശ്യങ്ങൾ, പ്രിയപ്പെട്ട സ്നേഹ ഇതിലേക്ക് നമുക്ക് ചേർന്ന് വരാം. നമ്മളുടെ ഇടയിൽ നല്ല സുഖമില്ലായിരിക്കുന്ന ആളുകളെ ഓർക്കാം. പ്രയാസത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്നവരെ എൻ്റെ യുവമ്പാകെ കൊണ്ടുവരാം. ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് പ്രത്യേകമായ രീതിയിൽ നൽകപ്പെടുകയും സൗഖ്യദായകനായ കർത്താവിൻ്റെ സ്പർശനം അനുഭവിപ്പാണ്ട കോണം ദൈവം എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെ ദേഹവ്യോഗ നിമിത്തം ദുഃഖിതരായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളുടെ സഭയ്ക്ക് വേണ്ടി, ഭദ്രാസനങ്ങൾക്ക് വേണ്ടി, ഈ ഇടവേക്ക് വേണ്ടി ഒക്കെ ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവിധ കോൺഗ്രിഗേഷൻസ്, വിവിധ ഇടവുകൾ, നമ്മളുടെ സുവിശേഷ വേല സ്ഥലങ്ങൾ, അവിടെയൊക്കെയുള്ള വിശ്വാസ സമൂഹങ്ങൾ, നമ്മളുടെ ആശ്രമങ്ങൾ, ഡേറാകൾ, സന്യാസിനി സമൂഹം, ഇതെല്ലാം ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി യാചിക്കാം. നമ്മുടെ രാഷ്ട്രം, ലോകത്തിലെ മറ്റേ രാഷ്ട്രങ്ങൾ പരസ്പര ധാരണയോടുകൂടി സമാധാനം പാലിക്കുന്നവരായി, മറ്റുള്ളവരെ നന്മയിലാക്കി തീരുമാനങ്ങൾ എടുക്കുന്നവരായി, ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഉള്ളവരായി, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷകൾ നടപടിയായിട്ട് നിറവേറ്റുവാൻ ഏവരെയും ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകാരമുള്ള നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും കർത്താവിനെ പഠിപ്പിച്ച കത്ര പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിശുദ്ധിയുള്ളതുമുള്ള സൃഷ്ടിയല്ലാത്ത സ്വയംഭവമായതും ആദിനമില്ലാത്ത മന്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നതുമായ വിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാരോഹായിക്കുന്നു സ്തുതി.
നിനക്കരണയാ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ കവിതാവ് നമ്മോട് കൂടെ വീട്ടാനുഭവങ്ങളാൽ എന്നെ വീണ്ടെടുത്ത പരിശുദ്ധനായ പുത്രൻ നമ്മോട് കൂടെ ഉണ്ടായതുണ്ടായ സ്ഥലത്തെയും പൂർണ്ണമാക്കുന്നവരും നിവൃത്തി വരുത്തനുമായ ജീവന വിശുദ്ധിയും ഉണ്ടായ ഹായ് നമ്മോട് കൂടെ കർത്താവ് നിർനാമാതി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ. പിതാ മക്കളോട് കരുണ കാണിക്കുന്ന പ്രകാരം കർത്താവിനെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ ആരുഹായിക്കും സ്തുതേ. തലമുറ തലമുറ വരേക്ക് നയിക്ക് സ്ത്രീ ഞങ്ങളുടെ ഉയർത്തിനേപ്പിനോട് എന്നേക്കുള്ള ദുഃഖത്തിനുമായി വരുമാനിക്കുന്നതിനുമായ ദൈവപുത്ര പാപരിഹാരം ചെയ്തിരിക്കുന്നതിന്റെ ആക്കത്താൽ നിന്റെ അടിയാക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെട്ടാവില്ലാതിന് വലത്ത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവിന്റെ ദൈവമേ നേക്കുന്ന സന്നിധാനപ്രസാദമായി ഗാവിൽത്തായുടെ ഉയരത്തിൽ വെച്ച മുറിക്കപ്പെടുകയും നിന്ദപ്പെടുകയും ചെയ്ത വിലമതിക്കാവില്ലാത്ത ദൃശ്യങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. ആ ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധയിൽ വഹിച്ചിരിക്കുന്നവരെ കൊടുക്കുന്നതിന്റെ മേലുവേ കൈക്കൊള്ളുന്നതിന്റെ മേലും വീട് പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും.
ദൈവത്തിന്റെ ആദ്യ കരുണകൾ നമ്മുടെ മേലും അവരുടെ മേലും എന്നു തന്നെയാക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിലും പാപങ്ങളുടെ വിമോചനത്തിലുമായി ഗാഗുൽ താഴ്വരത്തിൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്യുന്ന രക്തവും ശരീരത്തിന്റെ ആത്മാവിനെ സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുവർക്കും നൽകപ്പെടുന്നു. Come on.
സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തരി ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ നിന്റെ തരി രക്തവും ഞങ്ങൾ കാക്കും ശിക്ഷയ്ക്ക് ന്യായവിധിക്കുമായി ഭവിക്കരുത്. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനെ രക്ഷയ്ക്കുമായി ഭവിക്കുമാറാക്കണമേ. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധാരൂഹയുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായി ആദ്യ മുതലുള്ള സർവിശുദ്ധരാനും കൂടി ഓഹരി അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. തന്നിയാൽ വീണ്ടൊരു ദൈവാസുതനെ, അതിനാൽ എന്നോട് ദുരിതം വേദന നീക്കിടണമേ. ഗാഗുൽത്തായ ശംഖു തുറന്ന നല്ലവനെ നീ ഒഴുക്കിയ രക്തം ജലവും കൊണ്ടൻ ദാഹം നമുക്ക് വാത്സല്യമുള്ളവരെ, പാപരിഹാരം കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധയെ മാത്രമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ എന്നാ മനമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥനും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസാൽ മുദ്രിടപ്പെട്ടവരുമായുള്ളവര് ഈ തൃത്വത്തിന്റെ അരങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഭാവിയുമായ അടിയാം നാം നമുക്ക് നിന്റെ പ്രാർത്ഥനയാൽ കരുണയും സഹായം ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേ. എല്ലാവർക്കും ഇരിക്കാം.
അറിയിപ്പുകൾ പരസ്യങ്ങളുള്ളത് പ്രസ്താവിച്ചുകൊള്ളട്ടെ. സർക്കുലർ നമ്പർ 57. മലങ്കര ശ്ലൈഹിക സിംഹാസനത്തിന്റെ മെത്രാപ്പൊലിത്താൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമായിൽ നിന്നും, കർത്താവിൽ വാത്സല്യമുള്ളവരെ കുട്ടികളിൽ ദിശാബോധം വളർത്തിയെടുക്കുക എന്നത് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമാണല്ലോ. ചെറുപ്രായത്തിൽ തന്നെ ധാർമ്മികതയിലൂന്നിയ വിദ്യാഭ്യാസം അവർക്ക് നൽകേണ്ടത് നമ്മുടെ കടമയാണ്. ക്രിസ്തീയ മൂല്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാവണം നമ്മുടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ അഭ്യസനം ആരംഭിക്കേണ്ടത്. എല്ലാ വർഷവും ജൂൺ മാസം ആദ്യ ഞായറാഴ്ച വിദ്യാരംഭ സ്തോത്ര ശുശ്രൂഷ നമ്മുടെ ഇടവകയിൽ ക്രമീകരിക്കേണ്ടതാണ്. ഇടവയിലെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാരംഭം കുറിക്കുന്നതിനുള്ള ക്രമീകരണം ഓരോ ഇടവകയിലും വികാരിയുടെ നേതൃത്വത്തിൽ ചെയ്യേണ്ടതാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 വർഷമായി സ്കൂളുകളിൽ പോകാതെ ഓൺലൈനായി വിദ്യാഭ്യാസം ചെയ്യേണ്ടി വന്നത് കുഞ്ഞുങ്ങളിൽ പല മാറ്റങ്ങൾക്കും കാരണമായിട്ടുണ്ട്. കുട്ടികളും അധ്യാപകരും പരസ്പരം കാണുന്നതിനും ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമുള്ള അവസരങ്ങൾ ലഭിക്കാതെ പോയത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിന് സാധിക്കാതെ പോയി. സാഹചര്യങ്ങളെ പഴിക്കാതെ ലഭിക്കുന്ന അവസരം നമുക്ക് തക്കത്തിൽ പ്രയോജനപ്പെടുത്താം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന തിരുവചന സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തുടക്കമിടുന്നതിനും അവരുടെ ഭാവി ജീവിതത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നതിനും ഏവരും പ്രാർത്ഥിക്കണം എന്ന് ഉദ്ബോധിപ്പിക്കുന്നു. ഉത്തമവും ഉദാത്തവുമായ മാർഗങ്ങളിലൂടെ അവരെ നയിക്കുന്നതിനും സാമൂഹിക നന്മ ലക്ഷ്യമാക്കി സഭാസ്നേഹത്തിൽ അവരെ വളർത്തുന്നതിനും ഈ ക്രമീകരണം സഹായകമാകുമെന്ന് കർത്താവ് സഹായിക്കട്ടെ. കൃപ നിങ്ങളോട് ഏവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. തിരുവല്ല പുലാത്തിൽ നിന്നും മെയ് മാസം 5-ാം തീയതി ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്താൻ. പൊതുയോഗ നോട്ടീസ് വായിച്ചുകൊള്ളുന്നു. പഴഞ്ഞി ഇമ്മാനുവൽ ഇടവകയുടെ വാർഷിക പൊതുയോഗം 2022 മെയ് 29 ഞായറാഴ്ച ശുശ്രൂഷാനന്തരം പള്ളിയിൽ ചേരുന്നതാണ് അജണ്ട. 2021-22 വാർഷിക റിപ്പോർട്ട്, 2021-22 ഓഡിറ്റ് ചെയ്ത വരവ് ചെലവ് കണക്ക്, 2022-23 ബഡ്ജറ്റ്, തെരഞ്ഞെടുപ്പ്, ട്രസ്റ്റി മുതൽ പിടി, പ്രാർത്ഥനായോഗം, വാർഡ് മെമ്പേഴ്സ് അപ്രൂവൽ ആൻഡ് ഇലക്ഷൻ, സ്നേഹഭോജനം, കൺവീനർ, സന്ദർഭോചിത വിഷയങ്ങൾ അധ്യക്ഷന്റെ അനുമതിയോടെ, ആജ്ഞാനുസരണം സെക്രട്ടറി. വാർഡ് പ്രാർത്ഥന ഇന്ന് 4 മണിക്ക് റെന്നിയുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് 6-ാമത്തെ വാർഡിൽ. ഇന്ന് 2 മണിക്ക് സൺഡേ സ്കൂളിന്റെ താലന്ത് പരിശോധന പള്ളിയിൽ വെച്ച് ക്രമീകരിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളുമായിട്ട് വന്നിട്ടുള്ള മാതാപിതാക്കളും അതുപോലെ അധ്യാപകരും അക്കാര്യം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കട്ടെ. 6:30 യുവജന സഖ്യത്തിന്റെ വാർഷികം പള്ളിയിൽ വെച്ച് ക്രമീകരിക്കുന്നു. ബുധനാഴ്ച രാവിലെ 10:30 സേവികാ സംഘത്തിന്റെ മീറ്റിംഗ് പള്ളിയിൽ വെച്ചുണ്ടായിരിക്കുന്നതാണ്. വെള്ളിയാഴ്ച 11 മണിക്ക് 3-ാം വാർഡിൽ ചെറുതുരുത്തി ശ്രീ കൊച്ചു മാത്യുവിന്റെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. വെള്ളിയാഴ്ച 11 മണിക്കത്തെ പ്രാർത്ഥന. അടുത്ത ഞായറാഴ്ച രാവിലെ 8:30 വിശുദ്ധ കുർബാന ശുശ്രൂഷയും ജന്മദിന വിവാഹ വാർഷിക സ്തോത്ര ശുശ്രൂഷകളും ഉണ്ടായിരിക്കുന്നതാണ്. 10-ാം വാർഡിലുള്ള ആളുകൾ അതിന് നേതൃത്വം നൽകും. ജന്മദിനം വിവാഹ വാർഷികത്തിന്റെ ലിസ്റ്റ് അടുത്ത ആഴ്ച അറിയിക്കുന്നതാണ്. ഇന്ന് വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ മലങ്കര മാർത്തോമ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത തിരുമേനിയോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. പ്രിയപ്പെട്ട കോശി കുര്യൻ അച്ഛൻ, അതുപോലെ തിരുമേനിയുടെ ചാപ്ലിനായിട്ട് പ്രവർത്തിക്കുന്ന ബ്ലസ്സൻ ഫിലിപ്പ് അച്ഛൻ, തിരുമേനിയെ എല്ലാ സ്ഥലത്തും സമയത്തിന് എത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സജി, എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സന്തോഷവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് 11 മണിയോടുകൂടെ 500 പള്ളിയിൽ തൊഴിയൂർ സഭയുടെ 250-ാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിന് ബന്ധം അതിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് വളരെ ചുരുങ്ങിയ നിമിഷങ്ങളിലൂടെ മാത്രമേ തിരുമേനി നമ്മോടുകൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നുള്ളൂ. ഈ സമയത്തേക്ക് നമ്മുടെ ഗായക സംഘം ഒരു ആശംസാ ഗീതം ഈ സമയത്ത് പാടുന്നതാണ്. തുടർന്ന് തിരുമേനിയെ സ്വാഗതം ചെയ്തതിന് ശേഷം ഈ സെഷനിവിടെ അവസാനിക്കും. Shalom, Avun Sahayom.
Theodosius Marthoma സൂറിയണി സഭയുടെ 22-ാം മേലധ്യക്ഷനായി മെത്രാപ്പൊലിത തിരുമേനി അഭിഷിക്തനായ അഭിമന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത തിരുമേനി, തിരുമേനിയുടെ ചാപ്ലൈനായിട്ട് പ്രവർത്തിക്കുന്ന ബ്ലസ്സൻ അച്ഛൻ, നമ്മുടെ കുന്നംകുളം സെൻറ്ററിൽ ചുമതല നിർവഹിക്കുന്ന പ്രിയപ്പെട്ട കോശി കുര്യൻ അച്ഛൻ, പ്രിയ ഗായക സംഘാംഗങ്ങളെ, ഇടവകജനമേ, 1980-കളുടെ 2-ാം ഭാഗം ഈ ഭദ്രാസനത്തിൽ ഒരു ഇടവകയുടെ വികാരിയായി ചുമതല അനുഷ്ഠിക്കുന്ന സമയത്തോ സെന്റിനറി സെലിബ്രേഷൻ ഈ ഇടവകയിൽ നമ്മുടെ പള്ളി അങ്കണത്തിൽ വെച്ച് നടത്തുന്നതായ മീറ്റിംഗിൻ്റെ സമയത്തോ ഇപ്രകാരം ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഒരു വിദൂര സ്വപ്നം പോലും ആരും ചിന്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദൈവസന്നിധിയിലുള്ള സമർപ്പണ ബോധത്തോടുകൂടെ ദൈവം ഏൽപ്പിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടെ നിർവഹിക്കുമെന്നുള്ള ആ ഒറ്റ ലക്ഷ്യത്തോടെ മുൻപോട്ട് പോകുമ്പോൾ അധികാര സ്ഥാനങ്ങളോ അതിനുള്ള വിഭവങ്ങളോ മറ്റ് സാഹചര്യങ്ങളോ ഒന്നും അതിൻ്റെ പിന്നാലെ പോകാതെ അത് തേടി വരികയും ദൈവം പ്രത്യേകമായ നിയോഗങ്ങളെ ഏൽപ്പിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് അഭിമന്യ മെത്രാപ്പൊലിത തിരുമേനിയുടെ സ്ഥാനാരോഹണവും ഇപ്പോൾ ഈ പ്രതിസന്ധി നിറഞ്ഞതായ ഈ കാലഘട്ടത്തിലൂടെ സഭയെ നയിക്കുവാൻ ദൈവം തമ്പുരാൻ നൽകിയ പ്രത്യേകമായ നിയോഗവും. ഒരുപക്ഷെ നമ്മുടെ ഭദ്രാസനത്തിൻ്റെ പേര് പോലെ തന്നെ കുന്നംകുളമെന്നോ അല്ലെങ്കിൽ മലബാറെന്നോ ഉള്ള ഒരു മേഖലയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാമായിരുന്ന പ്രവർത്തനങ്ങളെ അന്നുണ്ടായിരുന്ന ഗോവ വരെയും കർണാടകത്തിലെ ഹരിഹർ, സാഗർ, അതുപോലെ സിർസി മുതലായ സ്ഥലങ്ങൾ വരെയും കുറ്റികളെ നീട്ടിയടിച്ച് വിശാലമാക്കി അവിടെയുള്ള പ്രവർത്തന സാധ്യതകളെ കണ്ടറിഞ്ഞ് അവിടെയൊക്കെ മിഷൻ സെൻറ്റേഴ്സ് ആരംഭിച്ചതിന് ശേഷം മിഷൻ പ്രവർത്തനങ്ങൾ എന്നുള്ളത് സഭയുടെ പൊതുവായ പ്രവർത്തനങ്ങളല്ല, ഓരോ ഭവനത്തിൻ്റെയും ഓരോ ഇടവകയുടെയും പ്രത്യേക ഉത്തരവാദിത്വമാണ് എന്നുള്ളത് ഈ സഭയെ പഠിപ്പിക്കുവാൻ തക്കൊണ്ട് നടത്തിയ ശ്രമങ്ങൾ, സുവിശേഷ നിധി പോലുള്ള പഴയ എഡിഷൻ, പുതിയതല്ല, പഴയ എഡിഷൻ ബോക്സുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഓരോ സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ ആദ്യം സ്ഥലങ്ങൾ കണ്ടെത്തും. അത് കഴിഞ്ഞ് മലബാർ ഏരിയയിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളോട്, യുവജനങ്ങളോട് പറയും, വലിയ അധികമായ രീതിയിലുള്ളതൊന്നും തരാനില്ല, ജീവിക്കാനുള്ളത് തരും, ധൈര്യമുണ്ടോ ഈ പ്രവർത്തനങ്ങൾക്ക് പോകുവാൻ. ഒരുപാട് പേര് ചലഞ്ചരായി. സുവിശേഷ മേഖലയിൽ അവർ പ്രവർത്തിക്കുന്നു, ചിലരൊക്കെ പട്ടക്കാരായി തങ്ങളുടെ ശുശ്രൂഷകൾ തുടരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളെ ഈ പ്രദേശത്തുനിന്ന് കണ്ടെത്തും. ഇനി ഒരു മേഖലയോടുണ്ട്, വിദേശത്ത് മറ്റു പല വലിയ ഇടവുകളിലൊക്കെ പോകുന്നതായ സമയം നമ്മുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായ
സമർപ്പണ ബോധത്തോട് നമ്മൾ അർപ്പിക്കുന്നതായ സ്തോത്ര കാഴ്ചകൾ, അല്ലെങ്കിൽ തിരുമേനിക്ക് നൽകുന്നതായ കൈമുത്തുകളൊക്കെ, തിരുമേനിയിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ബഹുമാനപ്പെട്ട വിപിതാവസജന നേതൃത്വത്തിൽ ഞങ്ങൾ കുറച്ച് പേരെ വിളിക്കും. അച്ഛാ, ചെക്ക് എഴുതാനുണ്ടെന്ന്. ചെക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ പോസ്റ്റിറ്റിൻ്റെ പേപ്പർ കാണും. ഇന്ന സ്ഥലത്തെ ഇന്ന മിഷനറിക്ക് ഇന്ന ഇവാഞ്ചലിസ്റ്റിന് നൽകാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ ഞങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായതുകൊണ്ടാണ് ഞാനിത് എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിഭവങ്ങളിൽ കൂടുതൽ ആശ്രയിക്കുകയോ ഈ സാധ്യതകളിൽ കൂടുതൽ ആശ്രയിക്കുകയോ ചെയ്യുന്ന ഒരു ശൈലി തിരുവേനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ വേണമെന്ന് പൊതുസമൂഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതേക്കുറിച്ച് വളരെ സമാധാനത്തോടിരിക്കാനുള്ള ഒരു മനസ്സാന്നിധ്യമാണ് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതിനൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വേദപുസ്തക വാക്യം നമ്മെ ഓർമ്മിക്കുന്ന പോലെ ഗ്രഹവിചാരകന്മാരിൽ ആഗ്രഹിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നുള്ളത് അത്രേ. ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ട് ചിലപ്പോൾ അഞ്ചു പേരോട് റെസ്റ്റ് എടുക്കാൻ പറയും, ചിലപ്പോൾ കൽപ്പനയുടെ നമ്പർ മാറിയെന്ന് വരും. അതൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് സഭയുടെ ഒരു നടത്തിപ്പിനും അതിൻ്റെ ഭംഗിയായ ക്രമീകൃതമായ യാത്രയ്ക്കും ആവശ്യമായിരിക്കുന്ന ശിക്ഷണ നടപടികളൊന്നും യാതൊരു പ്രയാസമില്ലാതെ റിഡീമിംഗ് ആയിട്ടുള്ള എന്ന് പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടെ കടമെടുക്കുകയാണ്. അതുകൊണ്ട് ഈ സഭയുടെ വളർച്ചയ്ക്ക്, നന്മയ്ക്ക് ദൈവം തമ്പുരാൻ ഈ കാലഘട്ടത്തിൽ നിയോഗിച്ചിരിക്കുന്നതായ അഭിവന്ദ്യ തിരുമേനിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. തിരുമേനി, ഞങ്ങൾ തിരുമേനിയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇടവകയായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏത് സാഹചര്യങ്ങളിലുമുള്ള അനുഭവത്തിൽ കടന്നു പോകുന്നതായ സമയം അങ്ങനെയുള്ള എല്ലാ നേതൃത്വ സ്ഥാനികളെയും സ്വീകരിച്ചിട്ടുള്ള ഒരു ഇടവക എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പ്രാർത്ഥന തിരുമേനിയോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത് ഈ സമയത്ത് ഒരിക്കൽ കൂടെ ഒരു അഷുറൻസ് നൽകുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ തിരുമേനി ഓർക്കാം. ഈ വർഷം ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു. 125 വർഷം പൂർത്തീകരിക്കുകയാണ്. ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതുപോലെ ഒരു ഒക്കേഷൻ ഉണ്ടാവണമെന്നും അഭിവന്ദ്യ തിരുമേനി തന്നെ ഇതിൽ വരണമെന്നും ഒക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ്. ഒരു വർഷം ഒരിടവകയിൽ ഒന്നിൽ കൂടുതൽ തവണ ഇല്ല എന്നുള്ളൊരു ധാരണ തിരുമേനിക്കുണ്ട് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു ഇടയ്ക്ക്. എന്നാലും ഞങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് തിരുമേനി അറിയിക്കുന്നതാണ്. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും തിരുമേനിയോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. ഈ വർഷം നമ്മുടെ സൺഡേ സ്കൂളിൽ ജോയിൻ ചെയ്ത നമ്മുടെ കുഞ്ഞുങ്ങളൊരു സെറ്റ് ഒരു ടീമുണ്ട്. അവരെ നമുക്ക് മുമ്പോട്ട് വിളിക്കാം. അവരെ വിളിച്ചിട്ട് നമ്മുടെ എല്ലാവരും പ്രതീകമായിട്ട് നിങ്ങൾ ഓരോരുത്തരും തിരുമേനിക്ക് സ്വാഗതം പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പരിചയമുള്ള ആളുകളാണ്. എന്നാൽ ഈ പുതുതായിട്ട് വന്ന ടീമിനെ ഇങ്ങോട്ട് സ്വീകരിച്ച് വിളിച്ചതിന് ശേഷം നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ സന്തോഷമായിട്ട് ഒരു നല്ല ഒരു ബ്രാൻഡ് ഒരു മാവിൻ്റെ തൈ തിരുമേനിക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയമുള്ള ഏവരുമേ, ഒരിക്കൽ കൂടി പഴഞ്ഞി മാർത്തോമ ഇടവേയിൽ വരുന്നതിനായിട്ടും എല്ലാവരോടും ചേർന്ന് ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനായിട്ടും ദൈവം അവസരം നൽകിയതിൽ നിങ്ങളോട് ചേർന്ന് ഞാനും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഇപ്പോൾ ഈ ഇടവേയെ പ്രതിനിധീകരിച്ച് പ്രിയപ്പെട്ട വികാരിയച്ചൻ ഐസക് പി ജോൺസൺ അച്ഛൻ പറഞ്ഞതായുള്ള എല്ലാ നല്ല വാക്കുകൾക്കും എൻ്റെ സന്തോഷം ഈ അവസ്ഥ ഞാൻ അറിയിക്കട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ സഭയുടെ 250 വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ അതിൻ്റെ ആഘോഷ പരിപാടിയിൽ മലങ്കര മാർത്തോമ സ്ത്രീയാനി സഭയെ പ്രതിനിധീകരിച്ച് സംബന്ധിപ്പാനായിട്ട് വന്ന അവസരം രാവിലെ ഈ ഇടവേയിൽ വന്ന് ആരാധിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നത് അറിയിച്ചപ്പോൾ വികാരിയച്ഛനും ഇടവേ ചുമതലക്കാരും വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയും ഇടവേ അറിയിക്കുകയും എല്ലാവരും ചേർന്ന് ഇന്ന് ആരാധനയ്ക്കായിട്ട് വന്നു ചേരുകയും ചെയ്തതിൽ ഇടവാങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഏവരോടുമുള്ള സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. നിങ്ങളെല്ലാം പ്രതിനിധീകരിച്ച് ഉച്ച കുഞ്ഞുങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് വന്ന് ഒരു മരത്തൈ നൽകി നിങ്ങളുടെ സന്തോഷം അറിയിച്ചതിൽ അത് നിലനിൽക്കുന്നതായിട്ടൊരു സന്തോഷമാകുന്നു എന്നത് ഈ മരത്തൈയിലൂടെ ഞങ്ങളെ എന്നെ ഓർമ്മപ്പെടുത്തിയതിൽ പ്രത്യേകമായ സന്തോഷവും നന്ദിയും ഈ അവസരം അറിയിക്കട്ടെ.
ഗായകസംഘം ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന വാർത്ത ഞാൻ സന്തോഷിക്കുകയും അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ആരാധന മനോഹരമാക്കി തീർക്കുവാൻ്റെ കോണം സമർപ്പണബോധത്തോടുകൂടി ഒരു കൂട്ടമായി ടീം മിനിസ്ട്രിയായി നിന്റെ മക്കൾ ചെയ്യുന്നതായിട്ടുള്ള ഈ ശുശ്രൂഷയെ ദൈവം മാനിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നാദ്യമായിട്ട് ദൈവസന്നിധിയിൽ ചേർന്ന് വന്ന് ആദ്യമായിട്ടുള്ള ഈ അധ്യയന വർഷം ആരംഭിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവസന്നിധിയിൽ ചേർന്ന് വന്ന് അനുഗ്രഹങ്ങൾക്കായിട്ട് ഒരുക്കത്തോടുകൂടി വന്നതായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പ്രത്യേകമായിട്ട് ശ്ലാഘിക്കട്ടെ. അധ്യയന വർഷം ഏറ്റവും അനുഗ്രഹപൂർണമായി തീരുവാൻ്റെ കോണം കർത്താവ് കൃപ നൽകട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. ദൈവിക പരിജ്ഞാനത്തിൽ നിറഞ്ഞ് യഹോവയോടുള്ള ഭയഭക്തിയോടുകൂടി യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നതിനായിട്ടും പ്രവർത്തിക്കുന്നതിനായിട്ടും പൈതങ്ങൾക്ക് ഇടയായിട്ട് തീരണം. അപ്രകാരമുള്ള ബോധത്തോടുകൂടി അവരെ പ്രാർത്ഥനയോടുകൂടി വളർത്തിക്കൊണ്ടുവരുന്നതിൽ മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നത് ഓർമ്മപ്പെടുത്തുന്നു. ഈ പൈതങ്ങൾ എന്തായി തീരും എന്നത് ഇപ്പോൾ പ്രവചിക്കുവാനായിട്ട് നമുക്ക് പ്രയാസമാണ്. എന്നാൽ ദൈവമാണ് അവരെ വളരുമാറാക്കുന്നത്. ഇന്ന് അർപ്പിച്ചതായുള്ള സ്തോത്ര കാഴ്ചകളൊക്കെ പഠിക്കുവാനായിട്ട് വേണ്ട നിർദ്ധനരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി വിനിയോഗിക്കും എന്നത് ഞാൻ വിചാരിക്കട്ടെ. ഇപ്പോൾ കോട്ടയത്തുള്ള പി യു തോമസ് സാറെ എഴുതിയതായിട്ടുള്ള ഒരു ലേഖനം വായിക്കുന്നതിന് എനിക്കിടയായിട്ട് തോന്നുന്നു. അദ്ദേഹം ഉച്ചഭക്ഷണം കൊടുക്കുന്നതിലാണ് പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്. എന്നാൽ അതേ അവസരത്തിൽ തന്നെ അധ്യയന വർഷത്തിൽ പഠിക്കുവാൻ പ്രയാസമുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതല്ലൊരു പദ്ധതി കൂടി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ്റെ കോണം അവർക്ക് സ്കൂൾ ബാഗ് നൽകിയ അവസരത്തിൽ അവിടെ ചേർന്ന് വന്നതായുള്ള കുട്ടി തോമസ് സാറിനോട് പറഞ്ഞു, എൻ്റെ അനിയത്തി ഈ സ്കൂൾ ബാഗ് കാണുമ്പോൾ കരയും, കാരണം അവൾക്ക് അങ്ങനെ ഓർമ്മ ഇല്ലല്ലോ, ഈ പുതിയ ബാഗ് ഒരാൾക്ക് മാത്രമാണല്ലോ ലഭിച്ചത് എന്ന് പറഞ്ഞ അവസരത്തിൽ അവർക്ക് രണ്ടു പേർക്കും ആവശ്യമായുള്ള സ്കൂൾ ബാഗ് നൽകി അവരെ സന്തോഷിപ്പിക്കുന്നതിനിടയായിട്ട് തോന്നുന്നു എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, അതിൽ ഈ സ്കൂൾ ബാഗ് വാങ്ങിക്കുവാനായിട്ട് വന്നതായുള്ള കുട്ടി അവൾക്ക് പഠിക്കുവാനായിട്ട് അവസരം ലഭിച്ചത് മാത്രമല്ല, അവളിപ്പോൾ മെഡിസിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നതായുള്ളൊരു വിദ്യാർത്ഥിനിയാണ് എന്നത് സൂചിപ്പിക്കുകയുണ്ടായി. അവസരങ്ങൾ നഷ്ടമാകുന്ന സാമ്പത്തികമായുള്ള പ്രാരാബ്ധമുള്ളതുകൊണ്ട് പഠിക്കാൻ കഴിയാതെ പോകുന്നതായുള്ള കുഞ്ഞുങ്ങൾ നമ്മളുടെ ഇടയിൽ ഉണ്ടാവരുത്. അപ്രകാരമുള്ളവരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് നമ്മളുടെ ചുമതലയും ധാർമ്മികമായുള്ളൊരു ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കി നമ്മളുടെ ഈ ഇടവേടെ പ്രദേശത്തുള്ള എല്ലാ നിർദ്ധനരായിട്ടുള്ള കുട്ടികളെയും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരുവാൻ്റെ കോണം ഇടവക പ്രോത്സാഹിക്കണം, ഇടവക താല്പര്യപ്പെടണം എന്നത് ഈ തരുണത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കട്ടെ, ഓർമ്മിപ്പിക്കുകയും ചെയ്യട്ടെ. ഇടവക ഇന്ന് പ്രദർശിപ്പിച്ചതായുള്ള എല്ലാ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. തുടർന്നുള്ളതായിട്ടുള്ള നിമിഷങ്ങളിലും നാളുകളിലും നിരന്തരമായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാകുന്നു. എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സ്നേഹബന്ധമുണ്ട്. അതൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം തന്നെ കരത്തിലെടുത്ത് ഉപയോഗിക്കുന്നത് എന്നത് മനസ്സിലാക്കി എന്നും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ് എന്നതും തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ ഓർക്കുന്നതിനായിട്ടും നമ്മളുടെ സഭ ഈ കാലഘട്ടത്തിൽ നിറവേറ്റേണ്ടതായിട്ടുള്ള ദൗത്യം എൻ്റെ എന്ന് തിരിച്ചറിഞ്ഞ് നിറവേറ്റുന്നതിനായിട്ടും ഇടയായിട്ട് തീരുവാൻ പ്രാർത്ഥിക്കുക മാത്രമല്ല അത് എന്തെന്ന് തിരിച്ചറിയുമ്പോൾ അതിൻ്റെ ഭാഗവാക്കായി തീരുന്നതിന് വേണ്ടി എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും വേണം എന്നത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരോടുകൂടെ നിങ്ങളുടെ കുടുംബങ്ങളോടുകൂടെ ഈ ഇടവയോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും സഭയുടെ പേരിലുള്ള സന്തോഷവും നന്ദിയും എല്ലാ ആശംസകളും ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. 125 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുരാതനമായിട്ടുള്ള ഈ ഇടവക പൂർവോത്തരം ദൈവിക അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ച് ഫലകരമായുള്ള ശുശ്രൂഷ കാലികവും സംഗതവുമായുള്ള ശുശ്രൂഷ നിറവേറ്റുവാൻ്റെ കോണം സംഗതിയാകട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. അതിനെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ നൽകുന്നതായുള്ള നേതൃത്വം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ നാമം നമ്മുടെ മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നതിനായി ഇടയായിട്ട് തീരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായിട്ടുള്ള കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ചേർന്ന് വന്ന് സത്യത്തിലും ആത്മാവിലും നിന്നെ ആരാധിപ്പാൻ ഞങ്ങൾ ഇടയാക്കി തീർത്തതിനാൽ സ്തോത്രം.
ഞങ്ങൾ ഓരോരുത്തരും മടങ്ങിപ്പോകുമ്പോൾ അനുഗ്രഹത്തോടുകൂടി മടങ്ങിപ്പോകുവാൻ്റെ കൊണ്ണിടയാക്കണമേ. ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിൻ്റെ സാക്ഷികളായിട്ട് ജീവിപ്പാൻ ഇടയാക്കണമേ. സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പ്രാദേശിക തലത്തിൽ ഏറ്റവും സംഗതമായി നിറവേറ്റുവാൻ വിശ്വാസികളായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ കരത്തിൽ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 125 സംവത്സരങ്ങൾ ഈ പ്രദേശത്തെ ആരാധനാ സമൂഹമായിട്ട് നിലകൊണ്ട് വളർന്നു വരുവാൻ്റെ കൊണ്ണിടയാക്കിയല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാരിലൂടെ മാതാക്കളിലൂടെയൊക്കെ ഞങ്ങൾക്ക് ഈ ഇടവകയ്ക്ക് ലഭിച്ചതായ അനുഗ്രഹങ്ങളെ ഓർത്തും ഈ ഇടവകയെ നടത്തിയതായുള്ള വഴികളെയും വിധങ്ങളെയൊക്കെ മനസ്സിലാക്കി നിനക്ക് സ്തോത്രം അർപ്പിക്കുന്നു. കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് ശുശ്രൂഷ നൽകിയതായിട്ടുള്ള എല്ലാ ഇടവകയിലെ വികാരിയച്ഛന്മാരെയും ഓർത്ത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നിൽക്കുന്ന പ്രിയപ്പെട്ട ഐസക് പി ജോൺസൺ അച്ഛനെയും കുടുംബത്തെയൊക്കെ അനുഗ്രഹിക്കണമേ. കൂടെ ഉള്ള എല്ലാ ശുശ്രൂഷകരെയും ഇടവ ചുമതലക്കാരെയും അവിടെ നിന്നെ അനുഗ്രഹിക്കുകയും അനുഗ്രഹീതമായ ഫലകരമായ ശുശ്രൂഷ നിറവേറ്റുവാൻ്റെ കോണം വിശ്വാസ സമൂഹത്തെ അവിടുന്ന് സജ്ജമാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അനുഗ്രഹത്തോടുകൂടി ഞങ്ങളെ അയക്കണമേ. മാനവ മഹത്വം അവിടുത്തേക്ക് ആയിരിക്കണമെന്ന് യേശുൻ നാഥത്തിൽ അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ. എല്ലാവർക്കും എഴുന്നേറ്റ് ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാരുഹായുടെ സംസർഗം, സഹവാസം പ്രിയരെ നമ്മുടെ എല്ലാവരോടുകൂടെ ഈ ഇടവയോടുകൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ശാന്തമായി നമുക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. വന്നിയേർന്ന് എല്ലാവർക്കും സ്നേഹഭോജനം ക്രമീകരിച്ചിട്ടുണ്ട്. സ്നേഹഭോജനം കഴിഞ്ഞതിന് ശേഷം സ്നേഹ കൂട്ടായ്മ നമുക്കുണ്ട്. അതിലും പങ്കെടുത്തതിന് ശേഷമേ മടങ്ങിപ്പോകാവൂ എന്നറിയിക്കട്ടെ.